നമസ്കാരം ബഹ്റിൻ കേരളീയ സമാജം സാഹിത്യവേദി അവതരിപ്പിക്കുന്ന കർക്കടകം ശബ്ദകഥകളുടെ തോരാമഴ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ശ്രീ വി രവികുമാർ അതിമനോഹരമായി പരിഭാഷ നടത്തിയ ലോകസാഹിത്യത്തിലെ വിശിഷ്യ അമേരിക്കൻ സാഹിത്യത്തിലെ സർഗധനരായ രണ്ട് എഴുത്തുകാരുടെ ക്ലാസിക് കഥകളാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഏനസ്റ്റ് ഹേമിംഗ്ദേയുടെ കാറ്റിൻ റെയിൻ എന്ന ചെറുകഥയുടെ പരിഭാഷയായ മഴ നനയുന്ന പൂച്ചയും ജെറോം വൈറ്റ്മാൻ്റെ മൈ ഫാദർ സിറ്റ്സ് ഇൻ ദ ഡാർക്കിൻ്റെ പരിഭാഷയായ എൻ്റെ അച്ഛൻ ഇരട്ടത്തിരിക്കുന്നു എന്ന ചെറുകഥയും എഴുത്തോളം എത്തുന്ന സർഗപ്രക്രിയ തന്നെയാണ് വിവർത്തനം വിവർത്തനത്തിൽ വളരെ നിശബ്ദമായി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ശ്രീ വി രവികുമാർ വിവർത്തനത്തെ ഏറ്റവും സർഗാത്മകമായും ഏതാണ്ടൊരു ധ്യാനത്തിൻ്റെ മട്ടിലുമാണ് അദ്ദേഹം ദർശിക്കുന്നത് വിവർത്തനത്തിനായുള്ള കൃതികളുടെ തെരഞ്ഞെടുപ്പിൽ പോലും അദ്ദേഹം പുലർത്തുന്ന ശ്രദ്ധ അത്ഭുതാർഹമാണ് ഏറ്റവും മികച്ച കൃതികളുടെ ഏറ്റവും മികച്ച വിവർത്തനം എന്നാണ് തോന്നിയിട്ടുള്ളത് തീർച്ചയായും ലോകസാഹിത്യത്തിലേക്കുള്ള ജാലകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വിവർത്തനവും അദ്ദേഹത്തിന് ഹൃദയം കൊണ്ട് നന്ദി പറയുന്നു ഏണസ്റ്റ് ഹേമിങ്വേക്ക് ഒരു മുഖവുറയുടെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ച പത്രപ്രവർത്തകൻ കൂടിയായ അമേരിക്കൻ എഴുത്തുകാരൻ നോവലുകളും ചെറുകഥകളുമായിരുന്നു എഴുത്തിൽ വ്യാപരിച്ച മേഖലകൾ അദ്ദേഹത്തിൻ്റെ കാറ്റിൻ റെയിൻ എന്ന ചെറുകഥയുടെ പരിഭാഷയായ മഴ നനയുന്ന പൂച്ചയാണ് ഞാൻ ആദ്യം അവതരിപ്പിക്കുന്നത് മഴ നനയുന്ന പൂച്ച ഹോട്ടലിൽ അമേരിക്കക്കാരായി രണ്ടു രണ്ടുപേരെ താമസമുണ്ടായിരുന്നുള്ളൂ തങ്ങളുടെ മുറിക്കുള്ളിലേക്കും പുറത്തേക്കുമുള്ള യാത്രയിൽ കോണിപ്പടിയിൽ വെച്ച് കണ്ടുമുട്ടുന്നവരെ അവർക്ക് തീരെ പരിചയമുണ്ടായിരുന്നില്ല രണ്ടാം നിലയിൽ കടലിനഭിമുഖമായിരുന്നു അവരുടെ മുറി പബ്ലിക് പാർക്കും യുദ്ധസ്മാരകവും ആ മുറിക്ക് നേരെ മുന്നിൽ തന്നെയായിരുന്നു പാർക്കിൽ കൂറ്റൻ ഈന്തപ്പനകളും പച്ചച്ചായം അടിച്ച ബെഞ്ചുകളും ഉണ്ടായിരുന്നു തെളിഞ്ഞ ദിവസമാണെങ്കിൽ അവിടെ എപ്പോഴും ഒരു ചിത്രകാരനെ കാണാനുണ്ടാവും വളർന്നു കയറിയ ഈന്തപ്പനകളും പാർക്കിനും കടലിനും അഭിമുഖമായി നിൽക്കുന്ന ഹോട്ടലുകളുടെ തിളങ്ങുന്ന നിറങ്ങളും കല കലാകാരന്മാർക്കിഷ്ടമായിരുന്നു യുദ്ധസ്മാരകം കാണാനായി വളരെ അകലെ നിന്ന് ഇറ്റലിക്കാർ വരാറുണ്ടായിരുന്നു വെങ്കലം കൊണ്ടുണ്ടാക്കിയ ആ സ്മാരകം മഴയിൽ കുതിർന്ന് തിളങ്ങി നിൽക്കും ഈന്തപ്പനകളിൽ നിന്ന് മഴ തുള്ളിയിട്ടിയിരുന്നു ചരൽപാതകളിലെ കുഴികളിൽ വെള്ളം തളം കെട്ടി നിന്നു മഴയത്ത് വലിച്ചു കെട്ടിയ ഒരു നാട പോലെ തിര തല്ലുന്നത് കേട്ടിരുന്നു പിന്നെ അത് ഓർന്നിറങ്ങുന്നതും പിന്നെയും ഒരു നാട പോലെ വലിഞ്ഞു തകരുന്നതും കേട്ടിരുന്നു യുദ്ധസ്മാരകത്തിനു ചുറ്റുമുള്ള കവലയിൽ നിന്ന് മോട്ടോർ കാറുകൾ പോയി പൊയ്ക്കഴിഞ്ഞിരുന്നു കവലയ്ക്കപ്പുറത്തുള്ള ഒരു കഫയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഒരു വെയിറ്റർ ഒഴിഞ്ഞ കവയിലെ കവലയിലേക്ക് നോക്കുകയായിരുന്നു അമേരിക്കൻ ഭാര്യ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ജനാലയ്ക്കിൽ നിന്നു അവരുടെ ജനാലയ്ക്ക് തൊട്ട് താഴെയായി മഴവെള്ളമൊലിക്കുന്ന പച്ചമേശകൾക്കൊന്നിനടിയിലായി ഒരു പൂച്ച കൂടി ഇരിപ്പുണ്ടായിരുന്നു നനയാതിരിക്കാനായി കഴിയുന്നത്ര ഒതുങ്ങി കൂടി ഇരിക്കുകയാണ് ആ പെൺപൂച്ച ഞാൻ പോയി ആ കുഞ്ഞിപ്പൂച്ചയെ എടുത്തു കൊണ്ടുവരാൻ പോവുകയാണ് അമേരിക്കൻ ഭാര്യ പറഞ്ഞു ഞാൻ പോകാം കട്ടിലിൽ കിടന്നുകൊണ്ട് ഭർത്താവ് സഹായം വാഗ്ദാനം ചെയ്തു വേണ്ട ഞാൻ തന്നെ പോയി കൊണ്ടുവരാം പാവം മഴ കൊള്ളാതിരിക്കാൻ അത് മേശയ്ക്കടിയിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ഭർത്താവ് കട്ടിലിൻ്റെ കാൽക്കൽ രണ്ട് തലയിണകൾ കൂട്ടിവെച്ച് അതിന്മേൽ കിടന്ന് വായിക്കുകയായിരുന്നു നനയാതെ നോക്കണം അയാൾ പറഞ്ഞു ഭാര്യ കോണിയിറങ്ങി താഴേക്ക് പോയി കൗണ്ടറിന് മുന്നിലൂടെ അവൾ കടന്നുപോയപ്പോൾ ഹോട്ടൽ ഉടമസ്ഥൻ എഴുന്നേറ്റ് നിന്ന് തലകുനിച്ചു ഓഫീസിൻ്റെ അങ്ങേ അറ്റത്തായിരുന്നു അയാളുടെ മേശ അയാൾക്ക് നല്ല പ്രായവും ഉണ്ടായിരുന്നു നല്ല ഉയരവും നല്ല മഴ അവൾ ഇറ്റാലിയനിൽ പറഞ്ഞു അവൾക്ക് അയാൾ ഇഷ്ടമായി അതേ അതേ സിനോഴ കാലാവസ്ഥ തീരെ മോശം വെളിച്ചം കുറഞ്ഞ മുറിയുടെ അങ്ങേ മേശയുടെ പിന്നിൽ നിൽക്കുകയായിരുന്നു അയാൾ അവൾക്ക് അയാളെ ഇഷ്ടമായി എന്ത് പരാതി പറഞ്ഞാലും അത് വളരെ ഗൗരവത്തോടെ കാണുന്ന അയാളുടെ രീതി അവൾക്കിഷ്ടമായി അയാളുടെ കുലീനത അവൾക്കിഷ്ടപ്പെട്ടു ഒരു ഹോട്ടൽ ഉടമസ്ഥനായിരിക്കുന്നതിൽ തനിക്ക് എന്ത് തോന്നുന്നു എന്ന് അയാൾ പറഞ്ഞത് അവൾക്കിഷ്ടപ്പെട്ടു അയാളുടെ കനത്ത പ്രായം ചെന്ന മുഖവും വലിയ കൈകളും അവൾക്ക് ഇഷ്ടപ്പെട്ടു ആ ഇഷ്ടത്തോടെ അവൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി മഴ കനത്ത് പെയ്യുകയായിരുന്നു റബ്ബർ തൊപ്പി വെച്ച ഒരാൾ കവല മുറിച്ചു കടന്ന് കഫേയിലേക്ക് പോകുന്നുണ്ടായിരുന്നു പൂച്ച വലതുവശത്തായിരിക്കണം ഇറയുടെ അടിയിൽ കൂടി നടന്നാൽ മഴ കൊള്ളാതെ പോകാം അവൾ വാതിൽക്കിൽ നിൽക്കുമ്പോൾ പിന്നിലായി ഒരു കുട നിവർന്നു അത് അവരുടെ മുറി അടിച്ചു വാരാൻ ചെന്ന വേലക്കാരിയായിരുന്നു മഴ നനയരുത് പുഞ്ചിരിയോടെ അവർ ഇറ്റാലിയനിൽ പറഞ്ഞു ഹോടൽ ഹോട്ടൽ ഉടമസ്ഥൻ തന്നെയാകണം കുടയുമായി അവരെ പറഞ്ഞയച്ചത് വേലക്കാരി ഉയർത്തിപ്പിടിച്ച കുടയ്ക്കടിയിൽ ചരൽപാതയിലൂടെ നടന്ന് അവൾ തങ്ങളുടെ മുറിയുടെ ജനാലയ്ക്കടിയിലുള്ള ഭാഗത്തെത്തി മഴ കഴുകിയതിനാൽ തെളിഞ്ഞ പച്ച നിറവുമായി മേശ അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പൂച്ച പോയി കഴിഞ്ഞിരുന്നു അവൾക്ക് പെട്ടെന്ന് നൈരാശ്യം തോന്നി വേലക്കാരി അവളുടെ മുഖത്തേക്ക് നോക്കി എന്തെങ്കിലും കാണാതെ പോയോ സിനോഴ വേലക്കാരി ഇറ്റാലിയനിൽ ചോദിച്ചു ഇവിടെ ഒരു പൂച്ചയുണ്ടായിരുന്നു അമേരിക്കൻ ചെറുപ്പക്കാരി പറഞ്ഞു പൂച്ച അതെ ഒരു പൂച്ച പൂച്ച വേലക്കാരി ചിരിച്ചു മഴയത്തൊരു പൂച്ച അതെ അവൾ പറഞ്ഞു മേശക്കടിയിൽ പിന്നെ ഞാൻ എത്ര ആഗ്രഹിച്ചതാണതിന് എനിക്കൊരു കുഞ്ഞിപ്പൂച്ചയെ വേണമായിരുന്നു അവൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ വേലക്കാരിയുടെ മുഖം മുറുകി പോകാം സിനോറ അവർ പറഞ്ഞു നമുക്കുള്ളിലേക്ക് പോകാം ഇവിടെ നിന്നാൽ ആകെ നനയും ശരിയാണ് അമേരിക്കൻ ചെറുപ്പക്കാരി പറഞ്ഞു ചരൽപാതയിലൂടെ നടന്ന് അവർ വാതിൽ തുറന്നു കയറി കുടമടക്കാനായി വേലക്കാരി പുറത്തുനിന്നു അമേരിക്കക്കാരി കൗണ്ടറിന് മുന്നിലൂടെ നടന്നു പോയപ്പോൾ ഹോട്ടലുടമസ്ഥൻ മേശയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് തലകുനിച്ചു മനസ്സിൽ ചെറുതായെന്തോ മുറുകുന്നതായി ചെറുപ്പക്കാരിക്ക് തോന്നി ഹോട്ടൽ പെരുമാറ്റം അവളെ ചെറുതാക്കുകയാണ് ഒപ്പം അത്ര ഗൗരവം അവൾക്ക് കൊടുക്കുകയും പരമപ്രാധാന്യമുള്ള ഒരാളാണ് താനെന്ന ഒരു ക്ഷണിക അനുഭൂതി അവൾക്കുണ്ടായി അവൾ കോണി കയറി മുകളിലേക്ക് പോയി അവൾ മുറിയുടെ വാതിൽ തുറന്നു ജോർജ് വായിച്ചുകൊണ്ട് കട്ടിലിൽ കിടക്കുകയായിരുന്നു പൂച്ചയെ കിട്ടിയോ പുസ്തകം താഴെ വെച്ചുകൊണ്ട് അയാൾ ചോദിച്ചു അതുപോയി എവിടേക്കായിരിക്കും അതുപോയത് വായനയിൽ നിന്ന് കണ്ണുകൾക്ക് വിശ്രമം കൊടുത്തുകൊണ്ട് അയാൾ പറഞ്ഞു അവൾ കിടക്കയിലിരുന്നു ഞാൻ അതിനെ എത്ര ആശിച്ചതാണ് അവൾ പറഞ്ഞു എന്തുകൊണ്ടാണ് എനിക്ക് അത്ര ആഗ്രഹം തോന്നിയതെന്ന് മനസ്സിലാവുന്നില്ല ആ പാവം കുഞ്ഞിപ്പൂച്ചയെ എനിക്ക് വേണമായിരുന്നു മഴ നനയുന്ന ഒരു കുഞ്ഞിപ്പൂച്ചയാവുന്നത് അത്ര രസമുള്ള കാര്യമൊന്നുമല്ല ജോർജ് പിന്നെയും വായന തുടങ്ങിയിരുന്നു അവൾ നടന്ന് ചെന്ന് ഡ്രസ്സിംഗ് ടേബിളിലെ കണ്ണാടിക്ക് മുന്നിലിരുന്നു കയ്യിൽ പിടിച്ചിരുന്ന ചെറിയ കണ്ണാടിയിൽ അവൾ തന്നെ തന്നെ നോക്കി അവൾ തൻ്റെ മുഖം നോക്കി കണ്ടു ആദ്യം ഒരു വശം പിന്നെ മറ്റേ വശവും പിന്നെ അവൾ തലയുടെ പിൻഭാഗവും പിൻകഴുത്തും സസൂക്ഷ്മം നോക്കിയിരുന്നു ഞാൻ മുടി നീട്ടി വളർത്തുന്നതിനെക്കുറിച്ച് എന്തു തോന്നുന്നു കണ്ണാടിയിൽ പിന്നെയും മുഖം നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു ജോർജ് മുഖമുയർത്തി നോക്കിയപ്പോൾ ഒരു പറ്റി വെട്ടിയ അവളുടെ തലയുടെ പിൻഭാഗം കണ്ടു ഇപ്പോഴുള്ളത് തന്നെയാണ് എനിക്കിഷ്ടം എനിക്കതും മടുത്തു അവൾ പറഞ്ഞു ആൺകുട്ടികളെപ്പോലെ ഇരുന്ന് എനിക്ക് വല്ലാതെ മടുത്തു ജോർജ് കട്ടിലിൽ ഒന്നിളകിയിരുന്നു അവൾ സംസാരിക്കാൻ തുടങ്ങിയതിൽ പിന്നെ അയാൾ അവളിൽ നിന്ന് കണ്ണു മാറ്റിയിട്ടില്ല നിന്നെ കാണാൻ നല്ല ചന്തമുണ്ട് അയാൾ പറഞ്ഞു അവൾ കണ്ണാടി മേശമേൽ വെച്ചിട്ട് ജനാലയുടെ അടുത്തേക്ക് നടന്ന് ചെന്ന് പുറത്തേക്ക് നോക്കി നിന്നു ഇരട്ടാവുകയായിരുന്നു എനിക്ക് മുടി വലിച്ചുപോതി പിന്നിൽ കൊണ്ട കെട്ടിവെക്കണം തൊട്ടാൽ എനിക്കതറിയണം അവൾ പറഞ്ഞു മടിയിൽ എനിക്കൊരു പൂച്ചക്കുട്ടിയെ വേണം ഞാൻ അവളെ തൊടുമ്പോൾ അത് കുറുകണം പിന്നെ ജോർജ് കട്ടിലിൽ കിടന്നുകൊണ്ട് ചോദിച്ചു എൻ്റെ സ്വന്തമായ പാത്രങ്ങളിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് എനിക്ക് ആഹാരം കഴിക്കണം മേശപ്പുറത്ത് മെഴുകുതിരികൾ ഉണ്ടാവണം വസന്തകാലമായിരിക്കണം കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് എനിക്ക് എൻ്റെ മുടി ബ്രഷ് ചെയ്യണം എനിക്കൊരു പൂച്ചക്കുട്ടിയെ വേണം എനിക്ക് കുറച്ച് പുതിയ ഉടുപ്പുകൾ വേണം ഓ മിണ്ടാതിരിക്കെ എന്നിട്ട് എന്തെങ്കിലും എടുത്ത് വായിക്കാൻ നോക്ക് ജോർജ് പറഞ്ഞു അയാൾ വീണ്ടും വായന തുടങ്ങിയിരുന്നു അയാളുടെ ഭാര്യ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുകയായിരുന്നു നല്ല ഇരുട്ടായി കഴിഞ്ഞിരുന്നു ഈന്തപ്പനകളിൽ അപ്പോഴും മഴ വീഴുന്നുണ്ടായിരുന്നു എന്തായാലും എനിക്കൊരു പൂച്ചയെ വേണം അവൾ പറഞ്ഞു എനിക്കൊരു പൂച്ചയെ വേണം ഇപ്പോൾ തന്നെ ഒരു പൂച്ചയെ വേണം എനിക്ക് മുടി നീട്ടി വളർത്താൻ പറ്റില്ലെങ്കിൽ എനിക്ക് രസമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എനിക്കൊരു പൂച്ചയെ ആവാം ജോർജ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അയാൾ തൻ്റെ പുസ്തകം വായിക്കുകയായിരുന്നു അയാളുടെ ഭാര്യ ജനാലയിലൂടെ കവലയിൽ വെളിച്ചം വന്ന ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ആരോ വാതിലിൽ മുട്ടി കയറി വരൂ ജോർജ് ഇറ്റാലിയനിൽ പറഞ്ഞു അയാൾ പുസ്തകത്തിൽ നിന്ന് മുഖമെടുത്തു നോക്കി വേലക്കാരി വാതിൽക്കൽ നിൽക്കുകയായിരുന്നു മഞ്ഞ കലർന്ന തവിട്ടു നിറമുള്ള വലിയൊരു പൂച്ചയെ അവർ മാറത്തടുക്കി പിടിച്ചിരുന്നു അത് അവരുടെ ദേഹത്ത് പറ്റി പിടിച്ചു കിടന്നു എക്സ്ക്യൂസ് മീ അവർ പറഞ്ഞു സിനിയോറയ്ക്ക് ഇത് കൊണ്ടു കൊടുക്കാൻ പദ്രോണെ പറഞ്ഞു ഭദ്രോണ എന്നാൽ ഇറ്റാലിയനിൽ ഉടമസ്ഥൻ എന്നാണ് അർത്ഥം അടുത്തതായി ശ്രീ ജെറോം വൈറ്റ്മാൻ്റെ മൈ ഫാദർ സിറ്റ്സ് ഇൻ ദ ഡാർക്കിൻ്റെ പരിഭാഷയായ എൻ്റെ അച്ഛൻ ഇരട്ടത്തിരിക്കുന്നു എന്ന ചെറുകഥയാണ് ജെറോം വൈറ്റ്മാൻ അമേരിക്കൻ നോവലിസ്റ്റും നാടക രചയിതാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹത്തിന് നാടകത്തിന് പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ ഇരട്ടത്തിരിക്കുന്നു എൻ്റെ അച്ഛന് ഒരു വിചിത്ര സ്വഭാവമുണ്ട് ഇരട്ടത്ത് ഒറ്റയ്ക്കിരിക്കാൻ ആൾക്കിഷ്ടമാണ് ചിലപ്പോൾ വളരെ വൈകിയാണ് ഞാൻ വീട്ടിലെത്തുക വീട് ഇരുട്ടടച്ചു കിടക്കുകയാണ് അമ്മയെ ശല്യപ്പെടുത്തേണ്ടെന്ന വിചാരത്താൽ ഞാൻ ശബ്ദമുണ്ടാക്കാതെ വീട്ടിനുള്ളിൽ കയറും അമ്മയ്ക്ക് ഉറക്കം കുറവാണ് ശബ്ദമുണ്ടാക്കാതെ എൻ്റെ മുറിയിൽ കടന്ന് ലൈറ്റ് ഇടാതെ തന്നെ ഞാൻ വേഷം മാറും കുടിക്കാൻ വെള്ളമെടുക്കാനായി ഞാൻ അടുക്കളയിലേക്ക് ചൊല്ലുന്നു ചെരുപ്പില്ലാത്ത കാലടികൾ ഒരൊച്ചയും ഉണ്ടാക്കുന്നില്ല അടുക്കളയിലേക്ക് കടക്കുമ്പോൾ ഞാൻ അച്ഛനെ തടഞ്ഞു വീഴാൻ പോകുന്നു അച്ഛൻ അവിടെ പൈജാമയും ഇട്ട് പൈപ്പും വലിച്ചുകൊണ്ട് കസേരയിലിരിക്കുകയാണ് ഹലോ പപ്പ ഞാൻ പറയുന്നു ഹലോ മോനെ എന്താ കിടക്കാത്തത് പപ്പ പോകാം അച്ഛൻ പറയുന്നു പക്ഷെ ആൾ അവിടെ നിന്ന് അനങ്ങുന്നില്ല ഉറക്കം പിടിച്ചേറെ നേരം കഴിഞ്ഞാലും എനിക്ക് തോന്നുകയാണ് അച്ഛൻ പുക വലിച്ചും കൊണ്ട് അവിടെ ഇരിപ്പുണ്ടെന്ന് അതുപോലെ പലപ്പോഴും ഞാൻ എൻ്റെ മുറിയിൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും കിടക്കുന്നതിന് മുൻപായി അമ്മയെല്ലാം ഒതുക്കിപ്പിറുക്കി വയ്ക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞനിയൻ കിടക്കാൻ പോകുന്നത് ഞാൻ കേൾക്കുന്നു എൻ്റെ പെങ്ങൾ കയറി വരുന്നത് ഞാൻ കേൾക്കുന്നു കുപ്പികളും ചീപ്പുകളുമായി കുറേ നേരത്തെ ഇടപാടിന് ശേഷം ഒടുവിൽ അവളും നിശബ്ദയാവുന്നു അവളും ഉറക്കമായെന്ന് എനിക്ക് മനസ്സിലാവുന്നു അല്പനേരം കഴിയുമ്പോൾ അമ്മ അച്ഛനോട് ഗുഡ് നൈറ്റ് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ വായന തുടരുന്നു അപ്പോഴാണ് എനിക്ക് ദാഹം തോന്നുന്നത് ഞാൻ ഒരുപാട് വെള്ളം കുടിക്കാറുണ്ട് വെള്ളമെടുക്കാനായി ഞാൻ അടുക്കളയിലേക്ക് ചെല്ലുന്നു പിന്നെയും ഞാൻ അച്ഛനുമേൽ തടഞ്ഞു വീഴാൻ പോവുകയാണ് പലപ്പോഴും ഞാൻ ഞെട്ടിത്തരിച്ചു പോകുന്നു അച്ഛൻ അവിടെ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ വരാറില്ല അച്ഛൻ അവിടെ ഇരിക്കുകയാണ് പൈപ്പും വലിച്ച് ചിന്തയിൽ മുഴുകി എന്താ കിടക്കാത്തത് പപ്പ ഇപ്പോൾ മോനെ പക്ഷെ പോകുന്നില്ല പൈപ്പും വലിച്ച് ചിന്തിച്ചുകൊണ്ട് ആ ഇരിപ്പാണ് എനിക്കതൊരു വേവലാതിയാവുന്നു ആവുന്നു എനിക്കത് മനസ്സിലാവുന്നില്ല എന്തിനെക്കുറിച്ചായിരിക്കും അച്ഛൻ ചിന്തിക്കുന്നത് ഒരിക്കൽ ഞാൻ ചോദിക്കുകയും ചെയ്തു എന്താ ചിന്തിക്കുന്നത് പപ്പ ഒന്നുമില്ല അച്ഛൻ പറഞ്ഞു ഒരു തവണ അച്ഛനെ അവിടെ തന്നെ വിട്ടിട്ട് ഞാൻ കിടക്കാൻ പോയി കുറേ മണിക്കൂറുകൾ കഴിഞ്ഞ് ഞാൻ ഉണർന്നു എനിക്ക് ദാഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ അടുക്കളയിലേക്ക് പോയി ആൾ അവിടെയുണ്ട് പൈപ്പ് അണഞ്ഞിരുന്നു എന്നിട്ടും അടുക്കളയുടെ ഒരു മൂലയ്ക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുകയാണ് അച്ഛൻ ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇരുട്ടത്ത് കണ്ണു പിടിക്കുമെന്നായി ഞാൻ വെള്ളമെടുത്തു കുടിച്ചു അച്ഛൻ അപ്പോഴും അതേ ഇരിപ്പിരുന്ന് തുറിച്ചു നോക്കുകയാണ് ഇമ വെട്ടിയിരുന്നില്ല ഞാനെന്നൊരാൾ ഉണ്ടെന്ന ബോധം പോലും അച്ഛനില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി എനിക്ക് പേടി തോന്നി കിടക്കാത്തത് എന്താ പപ്പ കിടക്കാ മോനെ അച്ഛൻ പറഞ്ഞു നീ പോയിക്കോ ഞാൻ വന്നോളാം പക്ഷേ ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായല്ലോ എന്തു പറ്റി എന്താണിത്ര ചിന്തിക്കാൻ ഒന്നുമില്ല മോനെ അച്ഛൻ പറഞ്ഞു ഒന്നുമില്ല ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട് അത്ര തന്നെ വിശ്വാസം വരുന്നതായിരുന്നു ആ സംസാരത്തിന്റെ രീതി ആൾക്കെന്തെങ്കിലും വേവലാതി ഉള്ളതായി തോന്നിയില്ല ഭാവഭേദമില്ലാത്ത ശാന്തമായ ശബ്ദം അതെന്നും അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ എനിക്കതത്ര മനസ്സിലായില്ല രാത്രി വൈകുവോളം ഇരുട്ടത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്ത് സുഖം കിട്ടാനാണ് എന്തായിരിക്കും ഞാൻ എല്ലാ സാധ്യതകളും പരിശോധിച്ചു പണമായിരിക്കില്ല അതെനിക്കറിയാം ഞങ്ങൾ അത്ര പണക്കാരല്ലെങ്കിലും അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അച്ഛനത് മറച്ചു വെക്കാറില്ല ആരോഗ്യത്തിൻ്റെ കാര്യമാകാനും വഴിയില്ല അത് പറയാതിരിക്കുന്ന ആളല്ല വീട്ടിലെ മറ്റാരുടെയെങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യവുമല്ല പണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരല്പം താഴെയായാലും ആരോഗ്യത്തിൽ ഞങ്ങൾ ഒരുപടി മേലെ തന്നെ ഭാഗ്യം അമ്മ പറയും പിന്നെ എന്തായിരിക്കും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വേവലാതി മാറുന്നുമില്ല നാട്ടിലെ തൻ്റെ സഹോദരന്മാരുടെ കാര്യം ചിന്തിക്കുകയാണെന്ന് വരുമോ അല്ലെങ്കിൽ തൻ്റെ അമ്മയെക്കുറിച്ചും തൻ്റെ രണ്ട് രണ്ടാനമ്മമാരെക്കുറിച്ചും അല്ലെങ്കിൽ തൻ്റെ അച്ഛനെക്കുറിച്ച് പക്ഷെ അവരൊക്കെ മരിച്ചു കഴിഞ്ഞു തന്നെയുമല്ല അവരെക്കുറിച്ച് അച്ഛൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കാനും പോകുന്നില്ല ചിന്തിച്ചിരിക്കുക എന്നാണ് ഞാൻ പറഞ്ഞതെങ്കിലും ശരിക്കും അത് സത്യമല്ല അച്ഛൻ ചിന്തിച്ചിരിക്കുകയല്ല ചിന്തിക്കുന്നുണ്ടോ എന്നു കൂടി സംശയം തോന്നും അങ്ങനെ ചിന്താമഗ്ധനാവാനും മാത്രം അശാന്തി സംതൃപ്തനല്ലെങ്കിൽ കൂടി ഞാൻ അദ്ദേഹത്തിൽ കണ്ടില്ല ഇനി അഥവാ അച്ഛൻ പറയുന്നത് പോലെയുമാവാം ഇങ്ങനെയിരിക്കുമ്പോൾ സുഖം തോന്നുന്നുണ്ടാവാം പക്ഷെ അതെങ്ങനെ സാധ്യമാവാൻ എൻ്റെ മനസമാധാനം പോവുകയാണ് എന്തിനെക്കുറിച്ചാണ് അച്ഛൻ ചിന്തിക്കുന്നതെന്ന് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ അച്ഛൻ ചിന്തിക്കുകയാണെന്നെങ്കിലും അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് അച്ഛനെ സഹായിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അച്ഛന് സഹായം പോലും ഉണ്ടാവില്ല അച്ഛൻ പറയുന്നത് പോലെയാണ് കാര്യമെന്ന് വരാം ആൾക്കത് സുഖം നൽകുന്നുണ്ടാവാം എന്നാൽ എൻ്റെ മനക്ലേശമെങ്കിലും മാറിയേനെ എന്തിനാണ് അച്ഛൻ അവിടെ ഇരട്ടത്ത് ഇരിക്കുന്നത് അച്ഛൻ്റെ മാനസിക നില തകരാറിലാവുകയാണോ അല്ല അതിന് വഴിയില്ല അച്ഛൻ ഇപ്പോൾ അമ്പത്തിമൂന്ന് ആവുന്നതേയുള്ളൂ ആ ബുദ്ധി പണ്ടത്തെ പോലെ തന്നെയുണ്ട് വാസ്തവം പറഞ്ഞാൽ ഏത് രീതിയിലും അച്ഛൻ പണ്ടേ പോലെ തന്നെയാണ് ഇപ്പോഴും ബീട്രൂട്ട് സൂപ്പ് ഇഷ്ടമാണ് ഇപ്പോഴും ടൈംസിൻ്റെ രണ്ടാമത്തെ സെക്ഷനാണ് ഒന്നാമത് വായിക്കുക ഇന്നും വിൻകോളർ ആണ് ഉപയോഗിക്കുന്നത് ഇപ്പോഴും അച്ഛൻ്റെ വിശ്വാസം ഡെബ്സ് ആയിരുന്നെങ്കിൽ രാജ്യം രക്ഷപ്പെട്ടേനെയെന്നും ടിആർ സാമ്പത്തിക താല്പര്യങ്ങളുടെ ചട്ടുകമായിരുന്നുവെന്നുമാണ് ഏത് രീതിയിലും അച്ഛന് മാറ്റമൊന്നുമില്ല അഞ്ചു കൊല്ലം മുമ്പത്തേതിൽ നിന്ന് പ്രായം പോലും തോന്നില്ല എല്ലാവർക്കും അതേ അഭിപ്രായമാണ് അന്നത്തെ പോലെ തന്നെ ഇന്നും അവർ പറയുന്നു പക്ഷെ അച്ഛൻ ഇരുട്ടത്തിരിക്കുകയാണ് ഒറ്റയ്ക്ക് പുകവലിച്ചും കൊണ്ട് നേരെ മുന്നിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് കണ്ണിമ വെട്ടാതെ രാത്രി ഏറെ വൈകും വരെ അച്ഛൻ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ സുഖം തോന്നിയിട്ടാണ് അങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഞാൻ അത് വിട്ടുകളഞ്ഞേക്കാം അഥവാ അങ്ങനെ അല്ലെന്ന് വന്നാലോ എൻ്റെ ഗ്രഹിതത്തിനപ്പുറത്തെങ്കിലും ആണെങ്കിലോ അച്ഛന് സഹായം വേണ്ടതാണെന്ന് വരാം അച്ഛൻ എന്താണ് മിണ്ടാത്തത് നീരസം കാണിക്കുകയോ ചിരിക്കുകയോ കരയുകയോ ചെയ്യാത്തത് എന്താണെങ്കിലും ഒന്ന് എന്താണെങ്കിലും ഒന്ന് ചെയ്യാത്തത് എന്താണ് വെറുതെ ഒറ്റ ഇരിപ്പ് ഇരിക്കുന്നത് ഒടുവിൽ എനിക്ക് ദേഷ്യം വരികയാണ് അതെൻ്റെ ജിജ്ഞാസയ്ക്ക് ശമനം കിട്ടാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ എൻ്റെ വേവലാതി കാരണമാവാം അതെന്തായാലും എനിക്ക് ദേഷ്യം വരികയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പപ്പ ഇല്ല മോനെ ഒന്നുമില്ല ഇത്തവണ പക്ഷേ പിന്മാറില്ലെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ എനിക്ക് ദേഷ്യം വന്നു എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വൈകുന്നതുവരെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു സുഖമാണ് മോനെ എനിക്കത് ഇഷ്ടമാണ് എനിക്കൊരു തുമ്പും കിട്ടുന്നില്ല നാളെയും അച്ഛൻ ഇതുപോലെ ഇവിടെ ഇരിക്കുന്നുണ്ടാവും എനിക്ക് യാതൊന്നും മനസ്സിലാവില്ല എനിക്ക് വേവലാതിയാവും ഞാൻ വിടാൻ പോകുന്നില്ല എനിക്ക് ദേഷ്യം വന്നു അല്ല പപ്പാ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ ഇവിടെ വെറുതെയിരിക്കുന്നത് എന്താണ് മനസ്സിനെ അലട്ടുന്നതെന്ന് പറയൂ എന്താണ് ചിന്തിക്കാനുള്ളത് അങ്ങനെയൊന്നുമില്ല മോനെ എനിക്കൊരു കുഴപ്പവുമില്ല ഇവിടെ ഇരുന്നാൽ ഒരു സുഖം കിട്ടും അത്ര തന്നെ നീ പോയി കിടന്നോ മോനെ എൻ്റെ എൻ്റെ കോപം ക്ഷമിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ മനസ്സിൻ്റെ വേവലാതി മാറിയിട്ടില്ല എനിക്കൊരു ഉത്തരം കിട്ടണം എന്ത് ബാലിശമാണിതെന്ന് എനിക്ക് തോന്നുന്നു എന്താണ് കാര്യമെന്ന് അച്ഛൻ എന്നോട് പറയാത്തത് എന്ത് ഇതിനൊരു ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങനെ വിടാൻ തയ്യാറല്ല പപ്പം എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് ഒന്ന് പറയൂ എന്താണത് ഒന്നുമില്ല മോനെ പ്രത്യേകിച്ച് ഒന്നിനെക്കുറിച്ചുമല്ല വെറുതെ അതും ഇതുമൊക്കെ അതൊരു മറുപടിയല്ല സമയം കുറേ ആയിരിക്കുന്നു തെരുവിൽ ഒരനക്കവുമില്ല വീട് ഇരുട്ടിലുമാണ് ഞറങ്ങുന്ന പടികൾ ഒഴിവാക്കി ഞാൻ പതുക്കെ കോണി കയറി താക്കോലെടുത്ത് വാതിൽ തുറന്ന് ശബ്ദമുണ്ടാക്കാതെ ഞാൻ മുറിയിലേക്ക് കടന്നു വേഷം മാറുമ്പോൾ ദാഹിക്കുന്നുവെന്ന് ഞാൻ ഓർത്തു ചെരുപ്പിടാതെ ഞാൻ അടുക്കളയിലേക്ക് കടന്നു അവിടെ എത്തുമ്പേ എനിക്കറിയാം അച്ഛൻ അവിടെ ഇരിപ്പുണ്ടെന്ന് ആ ഇരുട്ടിനേക്കാൾ കനത്ത ഇരുട്ടായി അച്ഛൻ്റെ കുനിഞ്ഞിരിക്കുന്ന രൂപം എനിക്ക് കാണാം അതേ കസേരയിൽ കൈമുട്ടുകൾ കാൽമുട്ടിൽ വെച്ച് അണഞ്ഞു കഴിഞ്ഞ പൈപ്പ് കടിച്ചു പിടിച്ച് ഇമ വെട്ടാതെ മുന്നിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അച്ഛൻ ഞാൻ അവിടെയുള്ള കാര്യം അച്ഛൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നി ഞാൻ കയറി വരുന്നത് അച്ഛൻ കേട്ടില്ല വാതിൽക്കൽ നിശബ്ദനായി നിന്നുകൊണ്ട് അച്ഛനെ ഞാൻ നിരീക്ഷിച്ചു എവിടെയും ഒരനക്കവുമില്ല എന്നാൽ രാത്രി നിറയെ കുഞ്ഞു ശബ്ദങ്ങളാണ് അനക്കമില്ലാതെ അവിടെ നിൽക്കുമ്പോൾ ഞാൻ അവ ശ്രദ്ധിക്കാൻ തുടങ്ങി ഐസ് ബോക്സിന് മുകളിൽ ടൈം പീസിന്റെ മെടിപ്പ് കുറേ അപ്പുറത്തുകൂടി കടന്നു പോകുന്ന ഒരു മോട്ടോർ വാഹനത്തിന്റെ പതിഞ്ഞ ഇരമ്പം തെരുവിൽ ഇളം കാറ്റിളക്കിവിടുന്ന കടലാസുകളുടെ മർമരം ഉയർന്നും താണും ഒരു മന്ത്രിക്കുന്ന ശബ്ദം പതിഞ്ഞ ശ്വാസോഛ്വാസം പോലെ ഹൃദ്യമായിരുന്നു അത് തൊണ്ടയിലെ വരൾച്ച എന്നെ ഓർമ്മപ്പെടുത്തി ഞാൻ പെട്ടെന്ന് അടുക്കളയിലേക്ക് കടന്നു ഹലോ പപ്പ ഹലോ മോനെ അച്ഛൻ പറയുന്നു പതിഞ്ഞ് സ്വപ്നത്തിലെന്ന പോലെയുമാണ് അച്ഛൻ്റെ ശബ്ദം അച്ഛൻ ഇരിക്കുന്നിടത്തു നിന്ന് ഇളകുകയോ ഇളകുകയോ നോട്ടം മാറ്റുകയോ ചെയ്യുന്നില്ല എനിക്ക് ടാപ്പ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല തെരുവിളക്കിൽ നിന്ന് ജനാലയിലൂടെ എത്തുന്ന വെളിച്ചത്തിൻ്റെ മങ്ങിയ നിഴൽ ഉള്ളിലെ ഇരുട്ടിനെ പിന്നെയും ഇരുണ്ടതാക്കുന്നതേയുള്ളൂ മുറിയുടെ നടുക്കുള്ള നീളം കുറഞ്ഞ ചങ്ങലയിലേക്ക് കയ്യെത്തി കയ്യെത്തിച്ച് ഞാൻ ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടു ഒരടി കൊണ്ട പോലെ ഞെട്ടിക്കൊണ്ട് അച്ഛൻ നിവർന്നിരുന്നു എന്തുപറ്റി പപ്പ ഞാൻ ചോദിച്ചു ഒന്നുമില്ല അച്ഛൻ പറഞ്ഞു എനിക്ക് വെളിച്ചം ഇഷ്ടമല്ല വെളിച്ചത്തിന് എന്താ കുഴപ്പം ഞാൻ ചോദിച്ചു എന്താ കുഴപ്പമെന്നോ ഒന്നുമില്ല അച്ഛൻ പറഞ്ഞു എനിക്ക് വെളിച്ചം ഇഷ്ടമല്ല ഞാൻ ലൈറ്റ് അണച്ചു സാവധാനം വെള്ളം കുടിച്ചു ക്ഷോഭിക്കരുത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു എനിക്കിതിൻ്റെ അടിവേര് കണ്ടെത്തണം എന്താ ഉറങ്ങാൻ കിടക്കാത്തത് ഇത്ര ഇരുട്ടുന്നത് വരെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്തിനാണ് ഇതാണ് സുഖം അച്ഛൻ പറഞ്ഞു ലൈറ്റുമായി എനിക്കത്ര പരിചയമില്ല അങ്ങ് യൂറോപ്പിൽ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ലൈറ്റുണ്ടായിരുന്നില്ല എൻ്റെ ഹൃദയം ഒരു നിമിഷം മിടിക്കാൻ മറന്നു ആഹ്ലാദത്തോടെ ഞാനൊന്ന് ശ്വാസം പിടിച്ചു എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതായി ഞാൻ വിചാരിച്ചു തുടങ്ങുന്നു ഓസ്ട്രിയയിലെ തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു എന്ന സത്രവും അവിടെ ബാറിന് പിന്നിൽ നിൽക്കുന്ന മുത്തച്ഛനും എൻ്റെ എത്തുന്നു രാത്രി വളരെ വൈകിയിരിക്കുന്നു പതിവുകാരെല്ലാം പോയിക്കഴിഞ്ഞു മുത്തച്ഛൻ പാതി മയക്കത്തിലാണ് കനലുകൾ കൂടിക്കിടക്കുന്നതെനിക്ക് കാണാം ആളി കത്തിയിരുന്ന ഒരു തീക്കുണ്ടത്തിൻ്റെ ബാക്കിയാണത് മുറിയിൽ ഇരുട്ടായി കഴിഞ്ഞു ഇരുട്ടിന് പിന്നെയും കട്ടി കൂടുകയുമാണ് ഒരു കൂറ്റൻ നെരിപ്പോടിൻ്റെ ഒരരികത്തെ വിറകുകൂനയിന്മേൽ കുത്തിയിരിക്കുന്ന ഒരു കൊച്ചു പയ്യനെ ഞാൻ കാണുന്നു അവൻ്റെ സ്വപ്നനിമഗ്നമായ കണ്ണുകൾ കെട്ടണഞ്ഞ തീയുടെ കെട്ട അവശിഷ്ടങ്ങളിലാണ് ആ കുട്ടി എൻ്റെ അച്ഛനാണ് അച്ഛനെയും നോക്കിക്കൊണ്ട് നിശബ്ദനായി വാതിൽക്കിൽ നിന്ന ആ നിമിഷങ്ങളിലെ ആഹ്ലാദം ഞാൻ ഓർക്കുന്നു പ്രശ്നമൊന്നുമില്ലെന്നാണോ പറയുന്നത് ഇരുട്ടത്തിരിക്കുന്നത് അതിഷ്ടമായതുകൊണ്ടാണോ പപ്പ സന്തോഷാധിക്കത്താൽ ശബ്ദമുയർത്താതിരിക്കാൻ എനിക്ക് പണിപ്പെടേണ്ടി വരുന്നു അതുതന്നെ അച്ഛൻ പറയുന്നു ലൈറ്റിൻ്റെ വെട്ടത്തിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഞാൻ ഗ്ലാസ് താഴെ വെച്ചിട്ട് എൻ്റെ മുറിയിലേക്ക് പോകാൻ തിരിഞ്ഞു ഗുഡ് നൈറ്റ് പപ്പ ഞാൻ പറഞ്ഞു ഗുഡ് നൈറ്റ് അച്ഛൻ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ തിരിഞ്ഞു നിന്നു എന്താണ് ചിന്തിക്കുന്നത് അപ്പ ഞാൻ ചോദിച്ചു അച്ഛൻ്റെ ശബ്ദം അങ്ങ് അകലെ നിന്ന് വരുന്നതുപോലെ തോന്നി പഴയതുപോലെ ശാന്തവും ഭാവഭേദമില്ലാത്തതുമാണത് ഒന്നുമില്ല അച്ഛൻ പതുക്കെ പറഞ്ഞു വിശേഷിച്ചൊന്നുമില്ല